നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി മാസം 22-ന് അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരെ അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണിച്ചവരിൽ ഭൂരിഭാഗം പേരും ആ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ, മതവൈരത്തിന്റെ പേരിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിരുന്നു. CPMഉം കോൺഗ്രസും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി. അതിന് പിന്നാലെ കേരളത്തിലെ സാമുദായിക സംഘടനകളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കി. വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നത് ഈശ്വരനിന്ദയാണെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിച്ച കോൺഗ്രസിന്റെ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ജി സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. അയോധ്യയിൽ നടക്കുന്നത് ഒരു ഈശ്വര കാര്യമാണ്. ആ കാര്യത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല. അത് ഈശ്വര നിന്ദയ്ക്ക് തുല്യമാണ്. ഇഷ്ടമുള്ളവർക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാം. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണത്. അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല. ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ NSS സഹകരിച്ചിരുന്നു. ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയല്ല NSS നിലപാടെന്നും പത്രക്കുറിപ്പിൽ NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വളരെ വേഗത്തിൽ NSS നിലപാട് വ്യക്തമാക്കിയത്. ഇതിന് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ ലഭിച്ചത്. BJP NSSന്റെ നിലപാടിനെ ഉയർത്തിക്കാട്ടി വലിയ രീതിയിൽ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ KB ഗണേഷ് കുമാർ ഇടതു മന്ത്രിസഭയിലെ ഒരംഗമാണ്. KB ഗണേഷ് കുമാറിനും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ആ ചടങ്ങിൽ KB ഗണേഷ് കുമാർ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം. ഇടതു സർക്കാരിന്റെ നയം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിക്കുക എന്നതാണ്. CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് ആദ്യമേ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയപരമായ വിഷയമായതിനാൽ തന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകുന്നില്ലെന്നായിരുന്നു CPMന്റെ നിലപാട്. അതിനു പിന്നാലെ കേരളത്തിലെ CPMഉം ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇടതുപക്ഷം പൂർണ്ണമായും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിന്റെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ എന്ത് നിലപാട് സ്വീകരിക്കും? കേരളത്തിന്റെ സർക്കാരിന്റെ നിലപാടായിരിക്കുമോ KB ഗണേഷ് കുമാർ സ്വീകരിക്കുക, അതോ താൻ കൂടി അംഗമായ NSSന്റെ നിലപാടായിരിക്കുമോ? NSS ഡയറക്ടർ ബോർഡ് അംഗമാണ് KB ഗണേഷ് കുമാർ. NSSന്റെ നിലപാട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ്. അതൊരു ഈശ്വര കാര്യമാണ്. ഓരോ വിശ്വാസിയുടെയും കടമയാണ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ NSSന്റെ നിലപാട് ഓരോ വിശ്വാസിയുടെയും കടമയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുക എന്നതാകുമ്പോൾ ആ കടമ KB ഗണേഷ് കുമാർ നിർവഹിക്കുമോ, അതോ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി അല്ലെങ്കിൽ മുന്നണിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിക്കുമോ? KB ഗണേഷ് കുമാർ പങ്കെടുത്താലും ഇല്ലെങ്കിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ NSSന്റെ പ്രഖ്യാപിത നിലപാട് KB ഗണേഷ് കുമാർ സ്വീകരിക്കുമോ തള്ളുമോ എന്നുള്ളതാണ് ഏവരും ഉയർത്തുന്ന ചോദ്യം. അത് കാത്തിരുന്നു കാണേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ലോകം പോലും ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന January 22-ലെ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ആ ചടങ്ങിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച NSSന്റെ നിലപാട് ഏവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് AICC പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ തിരസ്കരിച്ചതെന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നു. എന്നാൽ പിന്നീട് AICC തന്നെ ഇതിനെ തള്ളിക്കൊണ്ടുള്ള വിശദീകരണം നൽകിയിരുന്നു. കേരളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമല്ല ഈ തീരുമാനമെടുത്തത്, രാഷ്ട്രീയപരമായ ഒരു തീരുമാനമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ഞങ്ങൾ എതിരല്ലെന്ന് വീണ്ടും വീണ്ടും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. എന്നാൽ ഈ പരിപാടിയെ RSS വൽക്കരിക്കുന്നതിനെതിരാണ് തങ്ങളുടെ നിലപാടെന്നാണ് കോൺഗ്രസിന്റെ ന്യായം. എന്തായാലും കോൺഗ്രസ് നേതൃത്വം വലിയൊരു പടുകുഴിയിലേക്കാണ് വീണത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ക്ഷണം തിരസ്കരിച്ചതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ കലാപം രൂപപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമികളിലുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തോട് വലിയ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. അതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് പുതിയൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ആ സംസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാം. ഇത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിന്
പാർട്ടി ഹൈക്കമാൻഡ് നൽകുന്ന അനുമതിയാണ്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ അവശേഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും കൂടി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങോടുകൂടി ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന് പാർട്ടി നേതൃത്വത്തിനറിയാം. ഇത് ഉത്തർപ്രദേശിലെ മാത്രം കാര്യമല്ല, ഗുജറാത്തിലെ, മഹാരാഷ്ട്രയിലെ, കർണാടകയിലെ അടക്കം ഉത്തരേന്ത്യയിലെയും മധ്യ ഇന്ത്യയിലുമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതാക്കൾ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുടങ്ങിയിരിക്കുന്നു. ആ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടാണ് പരസ്യ പ്രതികരണം വേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് താക്കീത് നൽകിയത്. ആരാണ് ഈ കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നിൽ? രണ്ടു പേരിലേക്കാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത്. ഒന്ന് കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാലിനെതിരെയും മറ്റൊന്ന് ജയറാം രമേഷിനെതിരെയും. ഈ രണ്ട് നേതാക്കളാണ് ഹൈക്കമാൻഡിനെ കൊണ്ട് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കെ സി വേണുഗോപാൽ കേരളത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കിയത്. കേരളത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്താൽ മുസ്ലിം ലീഗ് ഇടയും. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് സി പി എമ്മിനോട് ചേർന്നാൽ ഇനി ഒരു കാലത്തും കേരളത്തിൽ കോൺഗ്രസിന് ഭരണം ലഭിക്കില്ല. ഇത് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതായുള്ള വിവരങ്ങളുണ്ട്. അതുമാത്രവുമല്ല, രാജ്യത്ത് മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അകന്നാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നായിരുന്നു ഹൈക്കമാൻഡിന് മുന്നിൽ ഇരു നേതാക്കളുടെയും വിശദീകരണം. ജയറാം രമേഷും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന കടുത്ത നിലപാട് സ്വീകരിച്ച ആളാണ്. ഇതോടുകൂടിയാണ് ഹൈക്കമാൻഡിലെ പ്രമുഖർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറ്റവും അടുപ്പമുള്ള രണ്ട് നേതാക്കളാണ് കെ സി വേണുഗോപാലും ജയറാം രമേഷും. അതുകൊണ്ട് തന്നെ ഈ രണ്ടു നേതാക്കളുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നൽകുകയായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ വലിയ ആനമണ്ടത്തനം കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായത്. പല സ്ഥലങ്ങളിലും പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിന്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തീരുമാനം വലിയ തിരിച്ചടിയാകുമെന്ന് പല നേതാക്കളും ഹൈക്കമാൻഡിനെ അറിയിച്ചു. എന്നാൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കോൺഗ്രസിന് ഇനി കഴിയില്ല. അതുമാത്രവുമല്ല, ഇടതുപക്ഷം ഒരുക്കിയ സമ്മർദ്ദതന്ത്രത്തിൽ കോൺഗ്രസ് വീഴുകയായിരുന്നു. ഞങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നില്ല എന്നതായിരുന്നു സി പി എമ്മിന്റെ ചോദ്യം. മതേതരത്വത്തിൽ ആരാണ് മുന്നിലെന്ന മത്സരമായിരുന്നു ഇടതുമുന്നണിയും അതുപോലെ കോൺഗ്രസും ചേർന്ന് നടത്തിയത്. നേരത്തെ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ആരാണ് ഹമാസിനെ കൂടുതൽ പ്രീണിപ്പിക്കുക, ആരാണ് ഹമാസിനെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയുക എന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ മത്സരമുണ്ടായിരുന്നു. അതിന് സമാനമായൊരു മത്സരം, ആരാണ് മതേതരത്വത്തെ കൂടുതൽ മുറുകെ പിടിക്കുന്നയാൾ, ഇത് തെളിയിക്കാനുള്ള മത്സരത്തിൽ കോൺഗ്രസ് സി പി എമ്മിന്റെ തന്ത്രത്തിൽ വീണു. അതോടുകൂടി കോൺഗ്രസിന്റെ ശനിദശ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ കെ ബി ഗണേഷ് കുമാർ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ സമുദായ സംഘടന, കെ ബി ഗണേഷ് കുമാർ ഡയറക്ടർ ബോർഡ് അംഗമായ NSS അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമ. ആ അവസരം ലഭിക്കുന്നത് അസുലഭമായ ഒരു അവസരമാണ്. അതുമാത്രവുമല്ല, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ദൈവ നിന്ദയാണെന്ന് കൂടി, ഈശ്വര നിന്ദയാണെന്ന് കൂടി NSS പ്രഖ്യാപിക്കുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനമാണ് ഇനി ശ്രദ്ധേയമാകുന്നത്.